നമസ്കാരം അൽജുമ സാറെ, നമസ്കാരം. ഇപ്പൊ രാവിലെ തന്നെ ഒരു വാർത്ത വരികയാണ്, ഈ നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ ഭാര്യയുടെ മൊഴി എടുക്കാൻ ചെല്ലുകയാണ്. ഇന്നലെ പ്രശാന്തിന്റെ ഒരു വിചിത്രമായ മൊഴി നമ്മൾ കണ്ടിരുന്നു. തനിക്ക് രണ്ടൊപ്പുണ്ട്, അതിനു മുമ്പ് തലട്ടറ ഒരു മൊഴി പുറത്തു വന്നു, നവീൻ ബാബു ചെന്ന് പറഞ്ഞ് തെറ്റുപറ്റി. പിന്നെ ഈ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ മൊഴി എടുക്കുമ്പോൾ എന്താണ് ഇനി നമ്മൾ നോക്കേണ്ട വാർത്ത? ഈ കേസിലെ, നവീൻ ബാബു ആത്മഹത്യാ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് 25 ദിവസം കഴിഞ്ഞ് നടക്കാൻ തുടക്കത്തിലെ വേണ്ടിയിരുന്നു ഈ മൊഴി എടുക്കേണ്ടത്. തീർച്ചയായിട്ടും, അതായത് ആ കേസ് ആത്മാർത്ഥമായിട്ടാണ് പോലീസ് ഏറ്റെടുത്തിരുന്നത് എങ്കിൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി എടുക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ പല താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യമായിരുന്നു പ്രധാനം. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞതുപോലെ ഈ മൊഴിയെടുപ്പ് ഇത്ര കാലം നീണ്ടുപോയത്. പിന്നെ ഇനി ഇത് അധികം നീട്ടിക്കൊണ്ടോ കഴിയില്ല, കാരണം പി പി ദിവ്യയ്ക്ക് ജാമ്യം കൊടുത്തു. ഇനി സ്വാഭാവികമായിട്ടും വലിയ താമസമില്ലാതെ കോടതിയിൽ ഇതായിട്ട് ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുന്ന പരിപാടികൾ കൊണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം മൊഴി എടുത്ത് വിശദമായി പരിശോധിച്ച് കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ് ഇനി പോലീസിന്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി. അതിനി നീട്ടിക്കൊണ്ട് പോയാൽ ചിലപ്പോൾ കോടതിയിൽ നിന്നും പോലീസിനും സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കാലം അവര് ചവിട്ടിപ്പിടിച്ച കൊണ്ടുപോയെങ്കിലും പൊതുസമൂഹത്തിൽ നിന്നും സമ്മർദ്ദം ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ ഇപ്പോഴെങ്കിലും മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാവുന്നുള്ളത്. ഈ സമ്മർദ്ദം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനെങ്ങനെ അവര് കളയുമായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മൊഴി നവീൻ ബാബുവിന്റെ ഭാര്യയുടെ മൊഴി കൂടുതലും ദിവ്യക്കെതിരായിരിക്കില്ല, കളക്ടർക്കെതിരായിരിക്കും. കളക്ടർ മാനസികമായി പീഡിപ്പിച്ചെന്ന് ഒരുപാട് വാർത്ത പറഞ്ഞു. ഇതെല്ലാം ഇന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ഈ ഉദ്ദേശത്തിൽ പറയുമായിരിക്കും. തീർച്ചയായിട്ടും, കാരണം എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബം ഉന്നയിക്കാൻ പോകുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു പരാതി പോസ്റ്റ്മോർട്ടത്തിന്റെ ഡീറ്റെയിൽസ് കുടുംബത്തിന് നൽകിയിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കളക്ടറുടെ ഇടപെടൽ പോസ്റ്റ്മോർട്ടം മുതലുണ്ട്. അതായത് അദ്ദേഹം മരണപ്പെട്ട് വളരെ തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. അപ്പോ ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളെ അറിയിക്കുകയും പിന്നെ അവരുടെ ആരുടെയെങ്കിലും സാന്നിധ്യവും കൂടി ഉറപ്പാക്കണമായിരുന്നു. എങ്കിലും ഈ സംശയതയിൽ ഉണ്ടാവില്ലായിരുന്നു, കാരണം ചിലരെങ്കിലും ഇതൊരു കൊലപാതകമാണെന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നു. എത്രത്തോളം ശരിയെന്ന് നമുക്കറിയില്ല, അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ്. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഇല്ലാന്ന് കുടുംബവും പറയുന്നു, മറ്റേ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മരണം അസ്വാഭാവമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുടുംബാംഗങ്ങളുടെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് അത് ചെയ്തില്ല. പകരം കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിനു മുമ്പ് തന്നെ അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നുള്ളതാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് ജില്ലാ കളക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലായിരിക്കും പ്രധാനമായും ഇദ്ദേഹത്തിന്റെ പിന്നെ ഭാര്യ ഈ പരാതി ഉന്നയിക്കാൻ പോകുന്നത്. നവീൻ ബാബു ജീവനോടുള്ള സമയത്തും ഈ കളക്ടർ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, കാരണം ലീവ് ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല, ലേറ്റായി വന്നാൽ മെമ്മോ കൊടുക്കുന്നു. അപ്പൊ അതെല്ലാം നവീൻ ബാബുവിന്റെ ഭാര്യ ഈ ഉദ്യോഗസ്ഥ മുമ്പിൽ പറയും, കാരണം ഇവരുടെ മുമ്പിൽ ഇനി ദിവ്യല്ല, കളക്ടറാണ് ഇവർക്ക് ഇനി പ്രതിയായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും, കാര്യം ദിവ്യയുമായി ഇവർക്ക് നേരിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ, അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവർക്ക് മുമ്പിൽ. തീർച്ചയായിട്ടും അവരുടെ പ്രശ്നത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ജില്ലാ കളക്ടറെ സംബന്ധിച്ചിട്ട് ജില്ലാ കളക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇയാളെ കുറിച്ച് മോശം അഭിപ്രായമുള്ളത്, കാരണം ഒന്നാമത് അയാൾ നന്നായിട്ട് അയാളെ പണി എടുക്കുന്ന ആളല്ല എന്നൊരു പരാതി ഉണ്ട് പ്രധാനമായും. രണ്ട്, കീഴ് ജീവനക്കാരോട് ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ IASന്റെ ഹുങ്ക് കാണിക്കുകയും പിന്നെ അവരെ ഒരുമാതിരി കീഴ്വീട്ടുകാരെ പോലെ കാണുകയും ചെയ്യുന്ന ഒരു സമീപനം ഇദ്ദേഹത്തിനുണ്ട് എന്ന് ജീവനക്കാർ പലരും ഇതിനോടകം തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ വളരെ സൗമ്യനായിട്ടുള്ള സൗമ്യ സ്വഭാവമുള്ള ഈ നവീൻ ബാബുവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം സർവീസിലുള്ളിടത്തോളം കാലം ഈ സർവീസിൽ പലയിടത്ത് സർവീസ് ചെയ്തു, ആ സർവീസ് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വരുന്ന ആളുകളോടും സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് പൊതുവെ അദ്ദേഹത്തോടൊപ്പം ജോലി ആളുകളെല്ലാം പറയുന്നത്. അപ്പൊ അത്തരം സൗമ്യമായി ജോലി ചെയ്യുന്ന ആളുകളോട് പോലും ഇദ്ദേഹം ധിക്കാരമായിട്ട് ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്. അതായത് അഡീഷണൽ ജില്ലാ മേശയായിട്ട് എന്ന് പറയുമ്പോൾ കളക്ടറുടെ അസാന്നിധ്യത്തിൽ ജില്ലാ ഭരണാധികാരിയുടെ ചുമതല വഹിക്കേണ്ട വ്യക്തിയാണ്. അതായത് വേണമെങ്കിൽ നമുക്ക് ഈക്വൽ ടു കളക്ടർ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഈ മനുഷ്യനെയാണ് ഇദ്ദേഹം ഒഫീഷ്യലി എന്താണ് ദ്രോഹിച്ചത്. അതൊക്കെ സാധാരണ പല ഓഫീസുകളിലൊക്കെ നടക്കും, മേലുദ്യോഗസ്ഥന്മാരുടെ ഹുങ്ക്
പലപ്പോഴും ഗവേഷണകടമയിൽ പതിയാറുണ്ട്, പലപ്പോഴും എന്താണ് പ്രതികരിക്കാൻ പറ്റില്ല. കാര്യം അവർ ISR ആണ്, ഒരുപാട് സ്വാധീനം അവർക്ക് സംഭവമുണ്ട്, പലവിധത്തിൽ ദ്രോഹിക്കും. അപ്പോൾ കൃത്യമായിട്ട് സർവീസ് പൂർത്തിയാക്കാൻ കഴിയാതെ വിരമിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, പലരും ഇതൊക്കെ അമർത്തി വയ്ക്കുകയാണ്. പക്ഷെ ഇത് ഒരു ദിവസത്തിന്റെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള അപമാനവും അല്ലെങ്കിൽ പീഡനവും അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ നവീൻ ബാബു ഭാര്യയുടെ മൊഴി ഇന്ന് എടുക്കാൻ, ഇത് ഇപ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷം എടുത്തത്, ആദ്യം മേഡത്തിന്റെ മൊഴി അല്ലായിരുന്നോ? ഇനി ഇത്രയും താമസിച്ച് മൊഴി എടുത്തൊരു കാര്യമുണ്ടോ? ഇനി അല്ല, മൊഴി എപ്പോഴെടുത്താലും മതിയാവും, കാരണം അതിന്റെ താമസത്തിന്റെ പ്രശ്നമല്ല, കാരണം കോടതി നടപടികൾ തുടങ്ങിയിട്ടില്ലല്ലോ. കോടതിയിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ, അതിന് ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് മൊഴി എടുക്കുന്നതിലെ കാലതാമസം ഒരു വിഷയമല്ല, പക്ഷേ ഈ എന്തിനാണ് ഈ കാലാവസ്ഥ വരുത്തിയത് എന്നുള്ളതാണ്. ഇത്തരം കേസുകൾ വളരെ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കേണ്ട കാര്യം ചെയ്യേണ്ടതായിരുന്നു, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയൊരു ആവശ്യം വന്ന സ്ഥിതിക്ക്. എന്തുകൊണ്ടാണ് പോലീസ് അത് പിന്നോക്കം പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ താല്പര്യം തന്നെയാണ്. കാരണം കണ്ണൂർ ജില്ലയിലെ പാർട്ടി പ്രതിക്കൂട്ടിലാണ്, ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന PP ദിവ്യ പ്രതിക്കൂട്ടിലാണ്. ഇന്ന് അവിടെ കണ്ണൂർ തെരഞ്ഞെടുപ്പ് അടച്ചാണ് ദിവ്യക്ക് പകരം അടുത്ത് ആരെന്ന് അറിയാൻ തെരഞ്ഞെടുപ്പ് അടച്ചില്ല കണ്ണൂരിൽ നിന്ന്. ഓ അത് ശരി. അപ്പൊ അത് അവരുടെ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ കഥയില്ല. പക്ഷെ ഈ മൊഴി എടുക്കുന്നത് ഇത്രയും വൈകിന്റെ ഒരു കാരണം, പിന്നെ പോലീസ് പറയുന്നത് പിന്നെ അവർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് അവരും ഒഴിവായി പോകും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്തൊക്കെ കാര്യങ്ങൾ മൊഴി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, നമ്മൾ പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ബന്ധപ്പെട്ട ഒരു കാര്യം. രണ്ട്, അല്ല നമുക്ക് അങ്ങനെ തന്നെ കരുതേണ്ടി വരും, കാരണം മറ്റാർക്കും അതിനെ പറയേണ്ടതില്ലല്ലോ. പിന്നെ സ്വാഭാവികം PP ദിവ്യക്കെതിരെ ആദ്യമേ തന്നെ കുടുംബം നിലപാട് എടുത്തിട്ടുണ്ട്, കാര്യം ഇവന്ന് ബോധപൂർവം ഇത് ചെയ്യുമായിരുന്നു എന്നുള്ളവരുണ്ട്. ഇനി ഇത് കൂടാതെ ഇതിൽ ചില കണ്ണികൾ കൂട്ടിച്ചേർക്കണ്ടെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ഈ പ്രശാന്തന്റെ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ ഈ ലോക്കൽ ചാനലിന്റെ ക്യാമറാമാൻ, പിന്നെ ഇദ്ദേഹത്തിന് ഡ്രൈവർ, ഡ്രൈവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വ്യക്തിയാണ് ഈ കേസിൽ. കാരണം അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടില്ല എന്നാണ് ദിവസം ഡ്രൈവറുടെ പേര് പുറത്തു വരണില്ല, ഡ്രൈവർ മൊഴി കൊടുക്കുന്നില്ല. അന്ന് ഒരു ദിവസം മാത്രമേ ഡ്രൈവറെ നമ്മൾ കാണുന്നുള്ളൂ മാധ്യമങ്ങളിലെ, പിന്നെ ഡ്രൈവറിനെ കാണുന്നില്ല ആരും. ആണ് ഡ്രൈവർ ചിത്രത്തില്ല. കാരണം ഇത് ഇപ്പൊ ഒരു പാർട്ടി ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഇദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെയെല്ലാം തമസ്കരിച്ചിട്ട് ദിവ്യയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. അതായത് ഒരു വ്യക്തിയിൽ കൊണ്ടുവന്നു അതൊരു പ്രസംഗമാണ് നന്നാൻ വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് തേച്ചു വെച്ച് കളയലാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ആളുകളെ നവീൻ ബാബുവിന് തരിവാക്കി, നവീൻ ബാബു തൈക്കൂലി വാങ്ങിച്ചു എന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ആ അതാണ്, അതായത് പിന്നെ മരണത്തിലും ഒരു മനുഷ്യനെ എങ്ങനെ അപഹസിക്കാം അധിക്ഷേപിക്കാം എന്നുള്ളതിന്റെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പ്രശാന്തൻ, ഈ പറഞ്ഞ ഡ്രൈവർ, ലോക്കൽ ക്യാമറാമാൻ, ഇവരൊന്നും ഈ പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഇവരൊന്നും ഇതിൽ വന്നിട്ടില്ല. ഇവരൊക്കെയാണ് ഇതിന്റെ മെയിനായിട്ട് വരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഈ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ ഈ പരിപാടി നടത്തിയ, സംഘടിപ്പിച്ച KGOA എന്ന് പറഞ്ഞ സംഘടന, അതായത് കേരള ഗസൽ ഓഫീസ് അസോസിയേഷൻ, അവരാണ് ഈ സംഭവം നടത്തിയത്. ഇത് CPM അനുകൂല സംഘടനയാണ്. CPMന്റെ പിന്നെ തൃട്ടൂരം സർക്കാർ ലെവലിൽ നടപ്പിലാക്കുന്ന ഒരു സംഘടനയാണ് ഈ KGOA എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ പാർട്ടിയിലുള്ളക്കാർ മൂത്ത സഹാക്കളാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെയൊക്കെ അവർ എന്ത് ചെയ്യും, പരമാവധി പേര് ദ്രോഹിക്കും. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ ഇദ്ദേഹത്തെ ദ്രോഹിച്ചുവെങ്കിൽ അത് എല്ലാ പിന്തുണയും KGOA ഭാഗത്ത് കൂട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ സംഘാടന കമ്മിറ്റിയെ ഇതിൽ എന്ത് ചെയ്തിട്ട് ചോദ്യം ചെയ്തിട്ടില്ല, എന്താണ് അന്നവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ട് അവരുടെ മൊഴി എടുത്തിട്ടില്ല. അപ്പൊ ഇത് മൊത്തത്തിലൊരു ദുരൂഹത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ കേസിന് എന്ത് ചെയ്യുക, തേച്ച് വാങ്ങിച്ച് കളഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത തെറ്റിന്, കാരണം ഈ കളക്ടർ ഒരു മൊഴി കൊടുത്തു പറഞ്ഞല്ലോ, നവീൻ ബാബു ചെന്ന് പറഞ്ഞു എനിക്ക് തെറ്റിപ്പറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തെറ്റിപ്പറ്റുമെങ്കിൽ ഇത് തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും കേസിലും അദ്ദേഹം പറഞ്ഞുവെങ്കിൽ വേറെ ഏതെങ്കിലും കേസിലാവാമല്ലോ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് എനിക്ക് തെറ്റിപ്പറ്റും, ഇദ്ദേഹത്തെ അതെങ്ങനെ പറയും? കാരണം ഒരു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് നവീൻ ബാബുവിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പോയി. കൊളീഗ് ഫ്രണ്ട്ലി അല്ലാത്ത ഈ മനുഷ്യന്റെ അടുത്ത്, അതായത് ഇപ്പോ അഭിലാഷ് എന്റെ സീനിയർ ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ഞാൻ അഭിലാഷ് എന്നെ ഒന്നിനും അടുപ്പിക്കുന്നില്ല. അതായത് ഈ ഒഫീഷ്യൽ അല്ലാതെ ഒരു സ്വകാര്യ കാര്യം പോലും സംസാരിക്കാത്ത അഭിലാഷ് ഞാൻ അങ്ങനെ ഒന്ന് കുറ്റസമ്മതം നടന്നു, അതിന് ഒരു സാധ്യതയില്ല. അപ്പോ ഇദ്ദേഹം വെളിയിൽ പറയുന്നതും പോലീസിന് കൊടുക്കുന്ന മൊഴിയും രണ്ടിനും, അതിൽ ഇയാള് മഹാകളനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എല്ലായിടത്തും അഭിപ്രായം പറയണം. പോലീസിനോടൊന്ന് പറയുക,
ചാനലിന്റെ ക്യാമറകളുടെ മുന്നിൽ ഒന്ന് പറയുക, അവിടെ ജീവനക്കാരുടെ സഹപ്രവർത്തകരുടെ വേറെന്ന് പറയുക. അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം മൊത്തത്തിൽ ദുരൂഹമാണ്, ഈ ജില്ലാ കളക്ടറുടെ പെരുമാറ്റം. അപ്പൊ അദ്ദേഹം ആർക്കോ വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അന്വേഷണ സംഘം മൊഴി എടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് മൊഴി എടുത്തിട്ട് കേസ് അവസാനിപ്പിക്കാനേ ശ്രമിക്കേണ്ടത്? പ്രതി ആരും നമുക്ക് അറിയേണ്ടത്, നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇനി അന്വേഷണം? അല്ല, അതൊരു തന്ത്രമാണ്. കാരണം ഇത്തരം ഇങ്ങനെയുള്ള ഈ എന്താണ് വലിയ വിവാദം ഉണ്ടാകുന്ന കേസുകളിലൊക്കെ കാലതാമസം വരുത്തുന്നതാണ് CPM-ന്റെ രീതി. നമ്മൾ സിദ്ധാർത്ഥിന്റെ അടക്കമുള്ള എത്രയോ കേസുകളുണ്ട്, സിദ്ധാർത്ഥിന്റെ മാത്രമല്ല, വാളയാറിന്റെ സംഭവം, വാളയാറിന്റെ ഇപ്പൊ കുട്ടികളെ ഈ CPM കാപാരി കയറി ബലാസം ചെയ്ത് കൊന്ന് കെട്ടി തൂക്കിയ കേസുണ്ട്. ഇങ്ങനെ എത്രയോ കേസുകൾ പറഞ്ഞാൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റും ഈ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദ വിമർശനവും ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും. ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇത് ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകും. അപ്പോൾ നീണ്ടു നീണ്ടു പോകുന്ന തോറും സംഭവിക്കും, ഇതിനുള്ള പുതിയ പുതിയ വിഷയങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇത് മറവിലേക്ക് പോകും, അല്ലെങ്കിൽ പഴയതുപോലുള്ള ഒരു തീവ്രത സംഭവം ഉണ്ടാവണമെന്നില്ല. ഈ ഇരകളാക്കപ്പെട്ട കുടുംബം ഉണ്ടല്ലോ, അവരും മാനസികമായിട്ട് തളരും. അവരും വിചാരിക്കും ഇനിയിപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് നഷ്ടപ്പെടേണ്ട നഷ്ടപ്പെട്ടു, അവരും തളരും. ഇതാണ് ഇവർ സ്വീകരിക്കുന്ന ഒരു തന്ത്രം. അതായത് ഇരകളെ തളർത്തുക, ഇരകൾക്കൊപ്പം നിൽക്കുന്നവരെ തളർത്തുക, അവർ ഇതിൽ നിന്ന് എന്താണ് കാര്യങ്ങൾ മാഞ്ഞു പോകുന്നവരെ, മറന്നു പോകുന്നതുവരെ ഇതിനെ നിലത്തി കൊണ്ടുപോവുക. അതിനുശേഷം ഇവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ഈ കേസ് പിന്നെന്താണ് കൃത്രിമമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുറ്റപത്രം കൊടുത്ത് കോടതി ഊരി പോകാനാണ് ഈ പാർട്ടി ചെയ്യുന്ന സ്ഥിര പരിപാടി. ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മൊഴി എടുക്കുമ്പോൾ അത് കളക്ടർക്കെതിരാണെങ്കിൽ കളക്ടറുടെ സ്ഥാനചലനം നടത്തില്ല അവിടെ? കളക്ടറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഇത്രയും വലിയ ആക്ഷേപ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിനെതിരെ അവിടെ മാറ്റുക മാത്രമല്ല, പുള്ളിക്കെതിരെ വകുപ്പുകാർ നടപടി ശുപാർശ നടന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? IAS അസോസിയേഷൻ ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആ വാർത്ത അറിഞ്ഞില്ല? IAS അസോസിയേഷൻ ഈ കളക്ടർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, കാര്യം അയാൾ നല്ലവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നിലവിലുള്ള ഭരണത്തിൽ ഈ സർക്കാർ സംവിധാനം പാർട്ടി സംവിധാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഹോൾഡുള്ളത് IAS ഓഫീസേഴ്സിനാണ്. അവരാണ് പിന്നെ ഭരണത്തിനെ നിയന്ത്രിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു രണ്ട് IAS ഓഫീസർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നു. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതിക്കാരായ നല്ലൊരു IAS ഉദ്യോഗസ്ഥര് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. കാരണം അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം ഇവര് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. അതിന് അനുസരിച്ചിട്ട് ഇവരുടെ അടിച്ചു മാറ്റേണ്ട കാര്യങ്ങൾ ഇവരും അടിച്ചു മാറ്റും, മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിൽ ഒരു IAS ലോബി, അതായത് CPM-ന്റെ എല്ലാ വൃത്തികേടിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു IAS ലോബിയുണ്ട്. ആ ലോബികളാണ് ഇപ്പൊ കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്നത്. ഒരു തരത്തിലും കേരളം ഈ പറഞ്ഞ വികസിക്കാതിന്റെ കാരണം ഇത് തന്നെയാണ്. അത് മലയാളികളായ IAS ഉദ്യോഗസ്ഥരാണ്, ഈ മറ്റു സംസ്ഥാനം വരുന്നവരല്ല. മലയാളികളായിട്ടുള്ള IAS ഉദ്യോഗസ്ഥർ നല്ലൊരു പങ്കും, എല്ലാവരും എന്ന് പറയുന്നില്ല, നല്ലൊരു പങ്കും ഈ പറഞ്ഞതുപോലെ ഭരണത്തോടൊപ്പം ചേർന്ന് നിന്ന് അതിന്റെ അപകർഷണം തിന്നു അവർക്ക് വേണ്ടി വിടിപണി ചെയ്ത് ഈ എന്താണ് ഈ തസ്തികയുടെ മാനം കളയുന്നവരാണ് കൂടുതൽ. ഇദ്ദേഹം ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് IAS അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചത്. ഇത്രയും ഈ ധാരണമായ ഒരു സംഭവത്തിൽ എന്ത് അടിസ്ഥാനത്തിൽ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് അത്ഭുതപ്പെടുത്തും. സത്യം പറഞ്ഞു ഈ നവീൻ ബാബു കുടുംബത്തിന്റെ ഈ മൊഴി വരും ദിവസങ്ങൾ ആർത്തിട്ട് എന്തൊക്കെ സ്ഥാനമാനങ്ങൾ പോലും ആരത്തിട്ട് അസരത്തിരിക്കുന്നത് കണ്ടറിയാം. നന്ദി സർ. അതില് അത് ഈ ഒരു പരിധിവരെ നമുക്ക് പിന്നെ നടപടികളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ CPM-ആണ് ഭരിക്കുന്നതുകൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടും കാര്യങ്ങൾക്കൊന്നും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വേഗത കൈവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഒരുപാട് നന്ദി.